ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വോയേജിൻ്റെ വീഡിയോയിലൂടെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബ്ലാക്ക് ഫംഗസ് എന്ന രോഗത്തെപ്പറ്റിയാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. സോ ബേസിക് ആയിട്ട് നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ ക്ലാരിഫൈ ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ഒരുപാട് ഡീപ്പായിട്ട്, അതായത് അക്കാഡമിക് പരമായിട്ട് സ്റ്റുഡൻസിന് അറിയേണ്ട രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കില്ല. ബേസിക് ആയിട്ട് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ ബ്ലാക്ക് ഫംഗസ് ഇപ്പോൾ നമ്മൾ കോവിഡിൻ്റെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ പുതിയ പുതിയ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും പെട്ടെന്ന് പേടി ഉണ്ടാകുന്ന കാര്യമാണ് ഇത്, എന്താണ് അസുഖങ്ങൾ മാറിയ ഒരു കാലം ഉണ്ടാവില്ലേ എന്നുള്ളത്. ഇപ്പോൾ ബ്ലാക്ക് ഫംഗസ് എന്നറിയപ്പെടുന്ന രോഗം നമ്മൾ സയൻറ്റിഫിക്കലി മെഡിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ മ്യൂക്കർ മൈക്കോസിസ് എന്ന് പറയുന്ന ഒരു രോഗമാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ഫംഗസുകളുണ്ട്. അതായത് ചിലതൊക്കെ മൈക്രോസ്കോപ്പിക് ഫംഗസ് ആണ്, ചിലതൊക്കെ മാക്രോസ്കോപ്പിക് ഫംഗസ് ആണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട്, ചിലതൊക്കെ നമുക്ക് മൈക്രോസ്കോപ്പിൽ മാത്രം കാണാൻ പറ്റുന്ന ഫംഗസ് ആണ്. എന്നാൽ കൂണ് പോലത്തെ മഷ്റൂം നമ്മൾ കഴിക്കുന്ന കൂണ് പോലത്തത് മാക്രോസ്കോപ്പിക് ഫംഗസ് ആണ്. അപ്പോൾ ഫംഗസുകളെ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുമുണ്ട്, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡിസീസുകൾ ഉണ്ടാക്കുന്നു എന്ന നിലയിൽ നോക്കുമ്പം നമുക്ക് ദൂഷ്യവശങ്ങളും ഉണ്ട്. ഇപ്പം മ്യൂക്കർ മൈക്കോസിസ് എന്ന് പറയുന്ന ഈ രോഗത്തിനകത്ത് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന ഫംഗസിൻ്റെ പേര് മ്യൂക്കർ എന്നാണ്. നമ്മൾ ബ്രെഡൊക്കെ പൂത്ത് കഴിയുമ്പം, അതായത് ഫംഗസ് വന്ന് കഴിയുമ്പോൾ അത് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എടുത്ത് കളയാറുണ്ട്. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ പെടുന്ന ഒരു ഫംഗസ് ആണ് മ്യൂക്കർ. അപ്പോൾ എന്തുകൊണ്ടാണ് ബ്ലാക്ക് ഫംഗസ് എന്ന് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഈ ബ്ലാക്ക് കളർ ഉള്ളതുകൊണ്ടായിരിക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ തലമുടിക്കും നമ്മുടെ സ്കിന്നിനൊക്കെ കളർ കൊടുക്കുന്ന മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ബ്ലാക്ക് എന്നുള്ള പേര് വിളിക്കുന്നതെന്ന്. അപ്പോൾ ഇത് തെറ്റാണ്. ബ്ലാക്ക് ഫംഗസ് എന്ന് വിളിക്കാൻ കാരണം ഈ ഒരു ഫംഗസ് അണുബാധ നമുക്ക് ശരീരത്തിൽ ഏത് ഭാഗത്താണോ, പല ഭാഗങ്ങളിൽ അഫക്റ്റ് ചെയ്യാം, അതിന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഏത് ഭാഗത്താണോ അഫക്റ്റ് ചെയ്യുന്നത്, ആ ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം വളരെയധികം കുറയുകയും ആ ഭാഗത്ത് രക്തം കിട്ടാതെ ആ ഒരു സർഫസിലുള്ള ടിഷ്യൂ അല്ലെങ്കിൽ ആ ഒരു ഏരിയ മൊത്തത്തിൽ കറുപ്പ് നിറമായിട്ട് മാറുകയും ചെയ്യും. നമ്മൾ മെഡിക്കൽ ടേംസിൽ ഗാംഗ്രീൻ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു അവസ്ഥ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫംഗൽ അണുബാധയെ ബ്ലാക്ക് ഫംഗസ് എന്ന കോമൺ പേരിൽ വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു പുതിയ ഫംഗൽ ഡിസീസ് ഒന്നുമല്ല, ഒരുപാട് നാൾ മുമ്പ് തൊട്ടേ ഉള്ള ഒരു രോഗം തന്നെയാണ് ബ്ലാക്ക് ഫംഗസ് അഥവാ മ്യൂക്കർ മൈക്കോസിസ്. പക്ഷെ അന്ന് നമ്മളൊരു 100,000 പേരെ എടുത്ത് നോക്കുകയാണെങ്കിൽ 10-15 പേർക്ക് മാത്രം വരുന്ന അപൂർവമായിട്ടുള്ള ഒരു രോഗമായിരുന്നു എന്ന് പറയാം. അതായത് മനുഷ്യന്മാരെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫംഗൽ ഡിസീസുകളുണ്ട്, ഇതിനകത്ത് വളരെ അപൂർവമായിട്ടുള്ള ഒരു ഫംഗൽ ഡിസീസ് ആയിരുന്നു മ്യൂക്കർ മൈക്കോസിസ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സിനാരിയോ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടെ പേടിയുള്ളതും. കാരണം നമ്മളിപ്പോൾ പത്രത്തിലും അതുപോലെ തന്നെ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് ബ്ലാക്ക് ഫംഗസിൻ്റെ കേസസ് റിപ്പോർട്ട് ചെയ്തു, ഈവൻ നമ്മുടെ കേരളത്തിലും കേസസ് ഉണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് പൊതുവെ പേടിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ബ്ലാക്ക് ഫംഗസ് രോഗവും വരുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള പഠനങ്ങൾ ഒരുപാട് പേര് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളും കൺസെപ്റ്റ്സും ആണ് നമുക്ക് ഈ വീഡിയോയിലൂടെയും പറഞ്ഞു തരാനുള്ളത്. സോ ഈ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്ന മ്യൂക്കർ മൈക്കോസിസിനകത്ത് മ്യൂക്കർ ഉണ്ടാക്കുന്ന സ്പോറുകൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ രോഗം അല്ലെങ്കിൽ ഈ ഒരു ഫംഗസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറി പറ്റുന്നത് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ മൂക്ക് വഴി തന്നെയാണ്. ഇപ്പോൾ കൊറോണയുടെ കേസിൽ നമുക്ക് അറിയുന്ന പോലെ തന്നെ നമ്മൾ ശ്വസിക്കുമ്പം നമ്മുടെ മൂക്ക് വഴിയാണ് മെയിനായിട്ട് ഈ ഫംഗസിൻ്റെ മോൾഡ് അതായത് സ്പോറുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറി പറ്റുന്നത്. അപ്പോൾ ഇത് കൂടാതെയുള്ള വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ സ്കിന്നിൽ ത്വക്കിൽ എവിടെയെങ്കിലും ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ മുറിവുകളിൽ കൂടിയും ഈ പറയുന്ന ഫംഗസിൻ്റെ സ്പോറിന് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാം. സോ ഈ ഒരു ഫംഗസ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മുടെ മൂക്ക്, അതുപോലെ കണ്ണ്, തലച്ചോറ്, അതുപോലെ തന്നെ ലങ്സ്, ഇത്രയും ഭാഗങ്ങളാണ് ഈ ഒരു ഫംഗസിൻ്റെ മെയിൻ ടാർഗറ്റഡ് ആയിട്ടുള്ള ഓർഗൻസ്. സോ മ്യൂക്കർ മൈക്കോസിസ് നമുക്ക് കുറച്ച് പേടി ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത ഭാഗങ്ങളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തലച്ചോറും ശ്വാസകോശവും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റുകളാണ്, ഈ ഫംഗസിന് താല്പര്യമുള്ള സൈറ്റുകളാണ്. സോ സ്വാഭാവികമായിട്ടും തലച്ചോറിനെയും അതുപോലെ ശ്വാസകോശത്തെയൊക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു അസുഖം മാറുമ്പോഴാണ് കൂടുതൽ ആളുകൾക്കും കുറേ കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസീസായിട്ടത് മാറുന്നത്. അപ്പോൾ അത്തരത്തിൽ തലച്ചോറിനെയൊക്കെ ബാധിക്കുകയാണെങ്കിൽ 50% മോർട്ടാലിറ്റി ഉള്ള ഒരു ഡിസീസാണ് മ്യൂക്കർ മൈക്കോസിസ്. സോ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ 50% വരെ മരണസാധ്യതയുണ്ട് തലച്ചോറിനെയും ലങ്സിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു രോഗമാണ്, എല്ലാവർക്കും ഒന്നും വരാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് ഈ മ്യൂക്കർ മൈക്കോസിസ് കൂടുതലായിട്ട് വരുന്നത് അല്ലെങ്കിൽ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്ന രോഗം വരുന്നത്. സോ ആദ്യമായിട്ട് നമ്മൾ
അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു അസുഖം അല്ല. അതുപോലെ എല്ലാ കോവിഡ് പേഷ്യൻസിനും ബ്ലാക്ക് ഫംഗസ് രോഗം വരില്ല. ഇത് അപൂർവമായിട്ടുള്ളൊരു ഡിസീസാണ്. സോ എല്ലാവർക്കും ബ്ലാക്ക് ഫംഗസ് ഒരു കാരണവശാലും വരില്ല. സോ ഇപ്പോൾ ഉള്ള എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ് കോവിഡ് വന്നവർക്ക് ബ്ലാക്ക് ഫംഗസ് വരും, അല്ലെങ്കിൽ കോവിഡ് വന്ന് റിക്കവർ ആയവർക്ക് ബ്ലാക്ക് ഫംഗസ് വരും. ഒരിക്കലും ഇല്ല. സോ ഇത് പറയുന്നതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു പോകുന്ന കാര്യമാണ് ആർക്കൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിപ്പോൾ കോവിഡ് പേഷ്യൻസിനെ തന്നെ എടുക്കാം. കോവിഡ് പേഷ്യൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് അറിയുന്ന കാര്യമാണ് അവർക്ക് ഇമ്മ്യൂണിറ്റി വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതിപ്പോൾ കോവിഡ് വന്ന് റിക്കവർ ആയാലും ശരി, കോവിഡിൻ്റെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ശരി, അവരുടെ ശരീരത്തിൽ പ്രതിരോധ കോശങ്ങൾ, നമുക്കൊരു രോഗം വരാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ഒരുപാട് കോശങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് എല്ലാ ഡിസീസുകളൊന്നും വരാത്തത്. ഇപ്പോൾ WBCs അഥവാ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്ന ഈ സെല്ലുകളാണ് മെയിനായിട്ട് ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്താൽ കൂടിയും അവരെ പ്രിവെൻറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുന്നത്. പക്ഷേ കോവിഡ് പേഷ്യൻസിൻ്റെ കേസിൽ ഇത്തരത്തിൽ അവർക്ക് ഇമ്മ്യൂണിറ്റി വളരെയധികം കുറഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതിരോധ കോശങ്ങളും ശരീരത്തിൽ വളരെയധികം കുറവായിരിക്കും. സോ ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ബ്ലാക്ക് ഫംഗസ് അഥവാ മ്യൂക്കർമൈക്കോസിസ് എന്ന് പറയുന്ന രോഗം ഇവരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്. സോ കോവിഡ് പേഷ്യൻസ് അതായത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ അവസ്ഥയിലുള്ള ഏതൊരാൾക്കും ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്ന രോഗം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഇമ്മ്യൂണിറ്റി കുറയുന്നത് കോവിഡിൽ മാത്രമൊന്നുമല്ല, ഒരുപാട് കേസുകളുണ്ട്. ഇപ്പോൾ HIV ഇൻഫെക്ഷൻ ഉള്ള ആളുകൾ, അതുപോലെ ക്യാൻസർ പേഷ്യൻസ്, അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾ. സോ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെതല്ലാത്ത ഒരു ഓർഗനെ എടുത്തിട്ട് ഫിറ്റ് ചെയ്യുകയാണ്. സോ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡി പ്രതികരിക്കും, അതായത് നമ്മുടേതല്ലാത്ത സാധനത്തിന് ഫൈറ്റ് ചെയ്ത് പുറന്തള്ളാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്, അതായത് ആ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സ്വീകരിച്ച ആളുടെ ജീവന് തന്നെ അപകടമാണ്. അപ്പം ഈ ഒരു പ്രോസസ്സ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ പുതുതായിട്ട് വച്ച ഓർഗൻ ആ സ്വീകരിച്ച ആളുടെ ബോഡിയുമായിട്ടൊന്ന് അഡാപ്റ്റ് ആവുന്നത് വരെ അവരുടെ ഇമ്മ്യൂണിറ്റീനെ കുറച്ച് നിർത്തുക എന്നൊരു പ്രോസസ്സ് ചെയ്യും. അപ്പം ഇത്തരത്തിൽ ഇമ്മ്യൂണിറ്റീനെ കുറച്ച് നിർത്തുക, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റീനെ സപ്രസ് ചെയ്ത് വയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില മരുന്നുകളാണ് സ്റ്റിറോയിഡ്സ്. സോ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ സ്റ്റിറോയിഡ്സ് നമ്മൾ അത്യാവശ്യമായിട്ട് ഉപയോഗിച്ചിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ ജീവന് തന്നെ അത് അപകടകരമാവുന്ന രീതിയിലേക്ക് മാറും. പക്ഷേ ഇത്തരത്തിൽ സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിനെ കുറച്ച് നിർത്തുകയാണല്ലേ. സോ സ്വാഭാവികമായിട്ടും മറ്റുള്ള സെക്കൻഡറി ഇൻഫെക്ഷൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ പിടികൂടാം. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റിറോയിഡ്സിൻ്റെ ഉപയോഗം, ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ്സിൻ്റെ ഉപയോഗം ഉള്ളവരിലും ഈ പറയുന്ന ബ്ലാക്ക് ഫംഗസ് പെട്ടെന്ന് തന്നെ രോഗം ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇതുപോലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമല്ല, കോവിഡ് പേഷ്യൻസിൻ്റെ കേസിലും നമ്മൾ സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്നതായിട്ടുള്ള കണ്ടീഷൻസ് വരുന്നുണ്ട്. അപ്പോൾ SpO2 എന്നൊക്കെ പറയും, അതായത് ആ പേഷ്യൻറ്റിൻ്റെ രക്തത്തിലുള്ള ഓക്സിജൻ്റെ ലെവൽ 80% താഴെയായി പോകുന്ന ഗുരുതരമായിട്ടുള്ള കണ്ടീഷൻ. ഈ ഒരു അവസ്ഥയിൽ കുറേ സമയം പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവന് തന്നെ അപകടമാണ്, അതായത് മരണം വരെ സംഭവിക്കാം. സോ ഇത്തരത്തിൽ ശ്വാസകോശത്തിന്, ലങ്ങിന് ഇൻഫ്ലമേഷനും നീർവീക്കവും ഒക്കെ വരുമ്പോൾ പേഷ്യൻ്റെ ജീവന് അപകടകരമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് കോവിഡ് പേഷ്യൻസിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോവിഡ് പേഷ്യൻസിന് ഭയങ്കര സിവിയർ ആയിട്ട് ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷനിൽ ലങ് ഫൈബ്രോസിസ് വരും. അപ്പോൾ ഈ ഒരു അവസ്ഥയിലും അവരെ ഒന്ന് ഓവർകം ചെയ്ത് തരണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതുകൊണ്ടാണ് കോവിഡ് പേഷ്യൻസിൽ മെയിനായിട്ട് ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ളൊരു ലെവൽ ക്രിയേറ്റ് ആവപ്പെടുകയും ബ്ലാക്ക് ഫംഗസ് കൂടുതലായിട്ട് പിടിമുറുക്കുകയും ചെയ്യുന്നത്. സോ ഇനി നമ്മൾ ഒട്ടും വിട്ടുകൂടാത്ത ഒരു കാറ്റഗറി ആളുകളാണ് ഡയബറ്റിസ്, അതായത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിസ്. അപ്പോൾ ഈ ഫംഗസ് പോലെയുള്ള രോഗാണുകൾക്ക് ഈ ഷുഗർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓൾറെഡി ഡയബറ്റിസ് ഒക്കെ ഉള്ള ആളുകൾ, അത് അൺകൺട്രോൾഡ് ഡയബറ്റിസ് ഉള്ള ആളുകളിൽ ഈ ബ്ലാക്ക് ഫംഗസ് രോഗം വളരെ അപകടമായ രീതിയിൽ പിടിമുറുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സോ അടുത്തതായിട്ട് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ലോങ് ടൈം ICU യൂസ്. അതും ഇപ്പോൾ കോവിഡിൻ്റെ കേസിൽ നമുക്ക് അറിയാലോ, കുറച്ച് സീരിയസ് ആയിട്ട് പോകുന്ന ആളുകൾക്ക് കുറേ ദിവസങ്ങളിൽ പോലും ICUയിൽ കിടക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. വെന്റിലേറ്റർ സപ്പോർട്ടോട് കൂടി കുറേ ദിവസങ്ങളിൽ വെന്റിലേറ്ററിൽ കിടന്നിട്ട് സർവൈവ് ചെയ്ത് വരുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെയും തന്നെ ബ്ലാക്ക് ഫംഗസിൻ്റെ റിസ്ക് ഗ്രൂപ്പ്സാണ്. ഞാൻ ഒന്നും കൂടെ പറയാം, ലോങ് ടേം ആയിട്ട് ഡയബറ്റിസ് ഉള്ളവർ, അൺകൺട്രോൾഡ് ഡയബറ്റിസ് ഉള്ളവർ, കോവിഡ് പേഷ്യൻസ്, ലോങ് ടൈം സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്ന ആളുകൾ, HIV പേഷ്യൻസ്,
കാൻസർ പേഷ്യൻസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ്, ലോങ് ടൈം ഐ സി യു യൂസ് ഉള്ള പേഷ്യൻസ്, ഇത്രയും ആളുകളാണ് മേജർ റിസ്ക് ഗ്രൂപ്പ് ഓഫ് ബ്ലാക്ക് ഫംഗസ് അഥവാ മ്യൂക്കർമൈക്കോസിസ്. സോ അടുത്തതായിട്ട് ഈ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്ന രോഗം നമുക്ക് അഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന സിംപ്റ്റംസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ബ്ലാക്ക് ഫംഗസ് ആണോ എന്ന് തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഫംഗസ് നമ്മുടെ മേജർ എൻട്രി എന്ന് പറയുന്നത് മൂക്കിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൂക്കിനെയും അതുപോലെ സൈനസസ്, നമ്മൾ ജലദോഷമൊക്കെ വരുമ്പോൾ സൈനസൈറ്റിസ് എന്ന് പറയുമല്ലോ, അപ്പോൾ ഈ മൂക്കിൻ്റെ ഭാഗങ്ങളിലായിട്ട് ഈ നെറ്റിൻ്റെ ഈ വശത്തൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളാണ് സൈനസ് എന്ന് പറയുന്നത്. സോ മൂക്കിനെയും അതുപോലെ സൈനസിനെയും നമ്മുടെ കണ്ണിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ലക്ഷണങ്ങളാണ് കൂടുതലായിട്ടും വരുന്നത്. പലതരത്തിലുള്ള മ്യൂക്കർ മൈക്കോസിസുകളും ഉണ്ട്, ബട്ട് കോമൺ ആയിട്ട് നമ്മുടെ ഈ ഐസിനെയും അതുപോലെ തന്നെ സൈനസിനെയും അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ. അതുകൊണ്ട് അതിനാണ് ഞാൻ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. സോ കണ്ണിനെ സംബന്ധിച്ച്, കണ്ണ് അടഞ്ഞു പോവുക, കണ്ണിന് നീർവീക്കം, അതായത് പോളയിൽ ഇങ്ങനെ വീങ്ങിയിട്ട് നീർവീക്കം വന്നതുപോലെ ഇരിക്കുക, കാഴ്ച കുറയുക, കാഴ്ച മങ്ങുക തുടങ്ങിയ സിംപ്റ്റംസ് ആണ് കാണുക. സോ മെയിനായിട്ട് നിങ്ങൾ പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ണിങ്ങനെ നീർവീക്കം വന്നിട്ട് ഇങ്ങനെ വീങ്ങിയിരിക്കുന്ന പോലത്തെ ആ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള പ്രസൻറ്റേഷൻ. അതുപോലെ മൂക്കിനെ സംബന്ധിച്ച് മൂക്ക് ഇതുപോലെ തന്നെ അടയുക, അതുപോലെ ഇങ്ങനെ വികസിച്ചിട്ട്, അതായത് ഉള്ളിൽ ഇങ്ങനെ മൂക്കിൻ്റെ ഉള്ളിൽ ഫംഗസ് ഇങ്ങനെ ഗ്രോത്ത് വന്നിട്ട് മൂക്കിന് ഇതുപോലെ വീക്കം വന്നതുപോലെ ഇരിക്കുക, അതുപോലെ മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് ചുവപ്പോ അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള ഡിസ്ചാർജോ വരിക തുടങ്ങിയതൊക്കെയാണ് സിംപ്റ്റംസ്. പിന്നെ നമുക്ക് ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് നെഞ്ചുവേദന വരിക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കോമൺ ആയിട്ട് ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് കണ്ണിനെയും അതുപോലെ സൈനസിനെയും അഫക്റ്റ് ചെയ്യുന്ന ക്ലിനിക്കൽ ടൈപ്പാണ് ഇപ്പോഴത്തെ മ്യൂക്കർ മൈക്കോസിസിനകത്ത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. സോ അവസാനമായിട്ട് നമുക്ക് മ്യൂക്കർ മൈക്കോസിസ് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും, എസ്പെഷ്യലി ഇപ്പോൾ ഈ കോവിഡിൻ്റെ പല കാര്യങ്ങളുമായിട്ട് മ്യൂക്കർ മൈക്കോസിസിനെ കണക്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കുറേയൊക്കെ ഈ വാട്സാപ്പിലും അതുപോലെ തന്നെയുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഫേക്ക് ന്യൂസസും വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം എങ്ങനെയൊക്കെ വരാം, സോ വരാണ്ടിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ കോവിഡിൻ്റെ കേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അതായത് കോവിഡിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ചില രീതികളിലുള്ള പാകപ്പിഴകൾ കൊണ്ട് മ്യൂക്കർ മൈക്കോസിസ് വരുന്നുണ്ട് എന്ന് കുറേ ഡോക്ടേഴ്സൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കോവിഡിൽ എസ്പെഷ്യലി പേഷ്യൻസിന് ഓക്സിജൻ വളരെയധികം കുറഞ്ഞു പോകുന്നു. നമുക്കിപ്പോൾ അറിയാലോ ഓക്സിജൻ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിലും യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ തന്നെ ഓൺലൈനായിട്ടൊക്കെ വാങ്ങി ഓക്സിജൻ കോൺസെൻട്രേറ്റർ പോലെയുള്ള മെഷീൻസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിനകത്തൊക്കെയും തന്നെ ഓക്സിജൻ സിലിണ്ടറിൻ്റെ കൂടെ ഹ്യൂമിഡിഫയർ എന്ന് പറയുന്ന ഒരു സാധനം കൂടെ കാണാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിയാൽ മതി, ഹ്യൂമിഡിഫയർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നോക്കി നോക്കുക, ഓക്സിജൻ സിലിണ്ടറിൻ്റെ കൂടെ ഹ്യൂമിഡിഫയർ ഉണ്ടാവും. അപ്പോൾ ഹ്യൂമിഡിഫയറിനകത്ത് വെള്ളമാണ് ഒഴിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് ഈ ഹ്യൂമിഡിഫയർ എന്ന് ചോദിച്ചാൽ, ഈ ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് വരുന്ന ഓക്സിജൻ ഡ്രൈ ഓക്സിജനാണ്, അത് നമുക്ക് അതുപോലെ ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമുക്ക് നല്ലത് എന്ന് പറയുന്നത് കുറച്ച് ജലാംശമുള്ള, അതായത് മോയിസ്ചർ കണ്ടൻ്റ് ഉള്ള ഓക്സിജനാണ്. അപ്പോൾ ഇത് ഈ ഒരു മോയിസ്ചർ കൊടുക്കുക എന്നുള്ള കാര്യമാണ് ഹ്യൂമിഡിഫയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അതിനകത്ത് ഈ വെള്ളം ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഈ ഹ്യൂമിഡിഫയറിനകത്തുള്ള വെള്ളം വൃത്തിയില്ലാത്ത വെള്ളമാണെങ്കിൽ, അതായത് സ്റ്റെറൈൽ വാട്ടർ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പൈപ്പ് വാട്ടറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. സോ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ കൂടെയൊക്കെയാണ് കൂടുതലായിട്ടും ഈ കോവിഡ് പേഷ്യൻസിലേക്ക് ഈ ബ്ലാക്ക് ഫംഗസ് രോഗം വന്നതെന്നാണ് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഓക്സിജൻ സിലിണ്ടറിൻ്റെ കൂടെയുള്ള ഹ്യൂമിഡിഫയറിലെ വെള്ളം നല്ല വൃത്തിയുള്ള വെള്ളമായിരിക്കണം. ഇനിയിപ്പോൾ ഇതെല്ലാം നമ്മൾ ഇൻഹേൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെള്ളം ആവി പിടിക്കുമല്ലോ, ആ വെള്ളവും വളരെ വൃത്തിയുള്ള ക്ലീൻ ആയിട്ടുള്ള വെള്ളം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്ററിൻ്റെ ഉള്ളിലുള്ള ഹ്യൂമിഡിഫയറിലെ വെള്ളത്തിനകത്തൊന്നും കറുത്ത നിറത്തിൽ ഒരു പൊടിയോ ഫംഗസിൻ്റെ പൊടികൾ പോലത്തെ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ക്ലീൻ വെള്ളം യൂസ് ചെയ്താൽ ഒരു പ്രശ്നവും തന്നെ ഉണ്ടാവുകയില്ല. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. വെള്ളം വൃത്തിയുള്ള വെള്ളം ആയിരിക്കണം നമ്മുടെ ഹ്യൂമിഡിഫയറിനകത്തും നമ്മൾ ആവി പിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വെള്ളവും ഒക്കെ തന്നെ. അതുപോലെ തന്നെ മാസ്കുകളുടെ ഉപയോഗം, മാസ്കുകൾ നമ്മൾ കോട്ടൺ കൊണ്ടുള്ള തുണി മാസ്കുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്വെറ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് മോയിസ്ചർ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. സോ മാക്സിമം ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ ഒരു ക്ലോത്ത് മാസ്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. നിങ്ങൾ പ്രൊലോങ്ഡ് ആയിട്ട് മാസ്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2-3 മാസ്കുകൾ മാറി മാറി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ വൃത്തിയില്ലാത്ത മാസ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ ജലാംശവും വേർപ്പും എല്ലാം തങ്ങി നിന്നിട്ടും നമുക്ക് പലതരത്തിലുള്ള അണുബാധകൾ, അതിപ്പം മ്യൂക്കർ മൈക്കോസിസ് തന്നെയല്ല പലതരത്തിലുള്ള അണുബാധകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ബ്ലാക്ക് ഫംഗസ് രോഗത്തെ പറ്റി ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും തന്നെ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കാം. സോ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.